हाय फ्रेंड्स, ഇന്നത്തെ എൻ്റെ റെസിപ്പി തട്ടുകട സ്റ്റൈലിൽ എങ്ങനെ പരിപ്പ് വട തയ്യാറാക്കാം എന്നാണ്. ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. വളരെ ടേസ്റ്റിയായ ഒരു ഡിഷാണിത്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പരിപ്പ് വെച്ചാണ് ഞാൻ ഈ പരിപ്പ് വട തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഒരു കപ്പ് പരിപ്പ് നമുക്ക് കുതിർത്ത് വെക്കണം. ഒരു 6 മണിക്കൂറൊക്കെ കുതിർത്തെടുക്കണം. കുതിർത്ത ശേഷം നല്ലോണം വെള്ളം വാർന്ന ശേഷം ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ പരിപ്പ് ക്രഷ് ചെയ്യാത്തത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യാം. തീരെ വെള്ളം ഇതിലോട്ട് ചേർക്കരുത്. പിന്നെ ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള, 1 കഷ്ണം ഇഞ്ചി, 1 ചുവന്ന മുളക്, 1/6 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ സ്പൂൺ ജീരകം എന്നിവ ചേർത്ത് നന്നായി ക്രഷ് ചെയ്യണം. ഈ മിക്സിനെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉരുളകളാക്കി നമുക്കിതിനെ കയ്യിൽ കുറച്ച് എണ്ണ തടവി ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. എന്നാലേ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം വെന്ത് കിട്ടുള്ളൂ. ഇങ്ങനെ എല്ലാ പരിപ്പുവടയും നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം. ഇനി വേറൊരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതിലോട്ട് നമുക്ക് പച്ചമുളകും സവാളയും കറിവേപ്പിലയും മാത്രം ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് പരിപ്പുവട പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.